Better teeth, better health. Keep teeth safe. Strong teeth for good eat. Love teeth, hate toothache. ദന്ത സംരക്ഷണം അത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ പല്ലുകൾ വളരെ ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ മനോഹരമായിട്ട് പുഞ്ചിരിക്കാനുമൊക്കെ സാധിക്കുകയുള്ളൂ. ഡെന്റൽ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചെറിയ നിർദ്ദേശങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അൽറിയാൻ മെഡിക്കൽ സെൻ്ററിലെ ഡെന്റൽ സർജൻ ഡോക്ടർ ധനലക്ഷ്മിയെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഡോക്ടറേക്ക് പോകും. വാ, ഡോക്ടർ എന്നതിലുപരി ഡോക്ടർ ധനലക്ഷ്മി ഒരു സാഹിത്യകാരിയും ആന്റർപ്രണറുമാണ്. ദന്ത സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളും സാഹിത്യകാരി എന്ന നിലയിൽ പ്രൊഫഷനും സാഹിത്യവും ഒന്നിച്ച് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു അഭിമുഖമാണ് ഈ വീഡിയോ. ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല എന്നറിയാം. കാരണം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഡോക്ടർ ധനലക്ഷ്മി ഒരു എഴുത്തുകാരി കൂടിയാണ്. ഈ അടുത്തിടെ ഷാർജ ബുക്ക് ഫെയറിൽ വെച്ച് ഡോക്ടറുടെ ഒരു സമാഹാരം റിലീസ് ചെയ്യുകയുണ്ടായി. ഡോക്ടറോട് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പ്രൊഫഷണലായിട്ടും അതേപോലെ തന്നെ ഡോക്ടറുടെ പൊതുസമൂഹത്തിലുള്ള സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഡോക്ടർ, വെൽക്കം. ഹലോ, താങ്ക് യു സോ മച്ച്. ഒരുപാട് നാളുകളായിട്ട് നമ്മൾ പരിചയമുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഡോക്ടറുമായിട്ടുള്ള ഒരു അഭിമുഖം. നമ്മളുടെ ആ ഒരു സൗഹൃദത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സംഭാഷണമാണ്. ഞാനിവിടെ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഡോക്ടർ ഒരു എഴുത്തുകാരിയാണ്. അതിലുപരി സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ സാഹിത്യപരമായിട്ടുള്ള ഡോക്ടറുടെ ആ ഒരു കഴിവുകളും ഒക്കെ എങ്ങനെയാണ് ഇത്രയും അധികം നല്ല രീതിയിൽ ഡോക്ടർ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ആക്ച്വലി പണ്ട് മുതലേ ഒരു എഴുത്തുകാരി ആവണം എന്നായിരുന്നു ഒരു ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ബൈ ഫാമിലി വീട്ടിലെല്ലാവരും ഡോക്ടേഴ്സ് ആയതുകൊണ്ട് ആ വഴിയെ തിരഞ്ഞെടുത്തു. പക്ഷെ എന്നാലും ഇവരില്ലേ, ആ ഡോക്ടർ പ്രൊഫഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആൾക്കാരുമായിട്ട് സമ്പർക്കമുണ്ട്. നമുക്ക് ആൾക്കാരുടെ ആ ഹ്യൂമാനിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം അതാണ് മിക്കപ്പോഴും എൻ്റെ എഴുത്തായിട്ട് മാറാറുള്ളത്. പിന്നെ ഈ സമയം ഇല്ല എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന പോലെ നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായ സമയം ഡെഫിനറ്റ്ലി ഉണ്ടാകും. അതെ, അല്ലാതെ സമയം നമ്മൾ അന്വേഷിച്ച് വരില്ല. നമ്മളിങ്ങനെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒന്നിനും ടൈം ഉണ്ടാവില്ല. ഞാൻ ഐ ട്രൈ ടു ഫിറ്റ് ഇൻ എല്ലാം കൂടെ ഒന്നിൽ ഫിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം ഞാൻ കണ്ടു തുടങ്ങിയത് ഫേസ്ബുക്ക് എന്ന ഒരു സമൂഹ മാധ്യമത്തിലൂടെയുള്ള എഴുത്തായിരുന്നു. അപ്പോൾ ഒരു ബുക്ക് അതല്ലെങ്കിൽ ഒരു സമാഹാരം എന്ന രീതിയിൽ എത്രയോ പ്രാവശ്യം ഡോക്ടറുടെ സമാഹാരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പറഞ്ഞത് സത്യമാണ്. ഞാൻ സോഷ്യൽ മീഡിയയിലാണ് ആദ്യം എഴുതി തുടങ്ങിയത്. ഈ എഴുത്തിനോടുള്ള അഭിനിവേശം അല്ലെങ്കിൽ ആവേശ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കുള്ള മിക്ക സൗഹൃദങ്ങളും മീഡിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ പല എഴുത്തുകാരും എഴുതുന്നതിൻ്റെ താഴെ ഞാൻ കൂടെ കമൻറ്റ് ചെയ്യാറുണ്ട്. അത് പലരും ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടാണ്. എന്തുകൊണ്ട് ഡോക്ടർക്ക് എഴുതിക്കൂടാ എന്നും എൻ്റെ എഴുത്ത് അവരുടെ നിലവാരത്തിൽ അല്ലെങ്കിൽ വേറൊരാൾ വായിച്ചാൽ അത് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിൽ ആണെന്ന് മനസ്സിലായത് അപ്പോഴാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ബ്ലോഗിംഗ് തുടങ്ങിയ കാലത്ത്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു എൻ്റെ ഒരു ബർത്ത്ഡേക്ക് എന്നോട് ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്കൊരു ബ്ലോഗ് തുടങ്ങി തന്നിട്ട് പറഞ്ഞു, നാളെ തൊട്ടിട്ട് ഈ ബ്ലോഗിൽ ഡോക്ടർ എഴുതി തുടങ്ങും, സ്വന്തമായിട്ട് എഴുതി തുടങ്ങും. മറ്റേത് ഞാനിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും എഴുതിയ അതിന് താഴെ അതിന് സിമിലർ ആയിട്ട് ഒരു ക്യാപ്ഷൻ അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇടുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ബ്ലോഗിംഗ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദൈവാനുഗ്രഹം പറയട്ടെ, ആ ബ്ലോഗിന് കേരളത്തിലെ ആദ്യത്തെ ബ്ലോഗ് അവാർഡ് ഇടി. അപ്പോൾ ആ ബ്ലോഗിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ അതിന് അവാർഡ് തന്ന ആൾക്കാരുടെ ആദ്യത്തെ പബ്ലിക്കേഷൻ എൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടായിരുന്നു. അങ്ങനെയാണ് കണിക്കൊന്ന പബ്ലിക്കേഷൻസ് എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം കനകമുന്തിരികൾ എന്ന് പറയുന്നത് ഞാൻ എഴുതി തുടങ്ങിയത്. അവിടെ നിന്നാണ് ഒരു എഴുത്തുകാരി എന്ന പ്രൊഫൈലിലേക്ക് മാറി തുടക്കം കവിതയിലൂടെയാണ്. കവിതയിലൂടെയാണ്. പിന്നെ അത് മാറി ഇപ്പം സോഷ്യലി റെലവെന്റ് ആയ കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി, കഥകളായി. അങ്ങനെയാണ് കഴിഞ്ഞ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിന് റസിയ പറയാൻ ബാക്കി വെച്ചത് എന്ന് പറയുന്ന കഥാസമാഹാരം. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ അറിയപ്പെടാൻ ഡോക്ടർ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ പ്രൊഫഷനെ ഇത്രയും വളരെ ചിട്ടയോടുകൂടിയിട്ട് ഡോക്ടർ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഡോക്ടർ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, സമയം നമ്മളെ തേടി വരില്ല, പക്ഷെ നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു പാഷൻ തന്നെയാണ്.
അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഡോക്ടർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡ്യൂട്ടി ഷെഡ്യൂളുണ്ട്. അപ്പോൾ ഈ ഡ്യൂട്ടി ഷെഡ്യൂളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ഏത് രീതിയിലാണ് ഡോക്ടർ അത് എപ്പോഴും മാനേജ് ചെയ്യാറുള്ളത്? അല്ല, എൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഈ വലിയ എഴുത്തുകാർ എന്ന് പറയുന്ന ആൾക്കാരെ എഴുതുന്ന പോലെയല്ല. ഞാൻ പൊതുവെ ഞാൻ കുറച്ച് വായിക്കുന്നതും ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആക്കാനാണ് എപ്പോഴും എനിക്കിഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ എഴുത്തുകളെല്ലാം വളരെ ചെറുതാണ്, റെലിവെന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു പ്രത്യേക സമയം അല്ലെങ്കിൽ ഒരു പ്രത്യേക മൂഡ് ആംബിയൻസ് ഇതൊന്നുമില്ല. ഇതിൻ്റെ ഒക്കെ ഇടക്ക് കൂടെ അതും നടന്നു പോകും എന്നുള്ളതാണ്. എപ്പോഴാണ് നമുക്ക് എഴുതാൻ തോന്നുന്നെങ്കിൽ എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം, സോളിറ്റ്യൂഡ് വേണം, അല്ലെങ്കിൽ ഇന്ന ഒരു നമുക്കിനി സാഹിത്യത്തിൽ നിന്ന് പ്രൊഫഷനിലേക്ക് വരാം. ഡോക്ടർ ഇപ്പോ യു എയില് സേവനം തുടങ്ങിയിട്ട് എത്ര വർഷത്തോളമായി? 10 വർഷമായിട്ട് ഞാൻ യു എയിലുണ്ട്. ഞാൻ തുടക്കം ഈ ക്ലിനിക്കിൽ അൽറിയൻ മെഡിക്കൽ സെന്ററിലാണ് ഞാൻ തുടങ്ങിയത്. ഇടയ്ക്ക് ഒരു 2 വർഷം VPS ബുർജിൽ ഹോൾഡിംഗ്സിന്റെ അടിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പം കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ ക്ലിനിക്കിലുണ്ട്, 2 വർഷം VPS. അപ്പോൾ ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഡെന്റൽ മേഖലയാണ്. ഇന്നത്തെ ഈ ഒരു ജീവിതശൈലിയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ദന്ത സംരക്ഷണം എന്നുള്ളത്. അപ്പോൾ പൊതുവെ ഇപ്പോൾ ഡോക്ടർ എടുത്തു വരുന്ന രോഗികളിൽ ഏറ്റവും കൂടുതൽ ഏത് ടൈപ്പ് ഡെന്റൽ അസുഖമാണ് സാധാരണ ആളുകളിൽ കണ്ടുവരാറുള്ളത്? വേദന, പല്ലിലെ പോടുകൾ, ഇതാണ് സാധാരണയായിട്ട് ആൾക്കാർ വരാറുള്ളത്. പക്ഷെ നമ്മൾ തികച്ചും ശ്രദ്ധിക്കാത്തതും ഇതേ കാര്യമാണ്. പല്ലില് നമ്മളൊരു ചെറിയ പോട് കാണുമ്പോൾ നമ്മളത് വേണ്ട, പ്രത്യേകിച്ച് പ്രവാസികൾ ഇവിടെ ഡെന്റൽ ട്രീറ്റ്മെന്റ് എക്സ്പെൻസീവ് ആണ് എന്ന് വിചാരിച്ചിട്ട് അവർ ഈ വേദന സഹിച്ചിട്ട് കാണിക്കാതെ ഇരിക്കും. ഫാർമസി പോയി മരുന്ന് കഴിച്ച് ഇങ്ങനെയൊക്കെ ഇത് നീട്ടിവെച്ച് പിന്നീട് ഇതൊരു റൂട്ട് കനാൽ അല്ലെങ്കിൽ അത് പല്ല് എടുക്കുന്ന ഒരു അവസ്ഥ വരെ എത്തുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ നാട്ടിലധികം കാണാറില്ല. നാട്ടിലൊരു വേദന വന്നാൽ അപ്പൊ തന്നെ പോയി ട്രീറ്റ് ചെയ്തു, അതാണ് നാട്ടിൽ കാണുന്നത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഭയമാണ്, ഇൻഷുറൻസ് ഇല്ല, അപ്പൊ എന്തുമാത്രം കോസ്റ്റ് വരും ഇതൊന്നും അറിയാത്തത് കൊണ്ട് ആൾക്കാർ പലരും കാണിക്കാൻ തന്നെ ഒരു നാട്ടിൽ ചെന്നിട്ട് ചെയ്യാം. പക്ഷെ അപ്പോഴേക്കും ആ അവസ്ഥ അങ്ങ് മാറിയിട്ടുണ്ട്. ഡെന്റൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡോക്ടർ സൂചിപ്പിച്ച പോലെ എക്സ്പെൻസീവ് ആണ് എന്നുള്ള ഒരു ധാരണ പൊതുവേ ഉണ്ട്. അപ്പോൾ ചില ഇൻഷുറൻസിന് ഇത് നല്ല കവറേജ് ഉണ്ടായിരിക്കും, ചില ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്തുണ്ടായിരിക്കും. അപ്പോൾ ഏത് രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നോർമലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? റേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ക്യാഷ് അല്ലെങ്കിൽ ഈ വിസിറ്റിംഗ് വിസ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ തീർച്ചയായിട്ടും പ്രത്യേക പരിഗണന കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ കുറച്ചുകൂടെ മനുഷ്യത്വപരമായ രീതിയിൽ, അത് അൽറിയൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു യു എയിലെ ഒട്ടുമിക്ക ആശുപത്രികളും മെഡിക്കൽ സെന്ററുകളും അത് കീപ്പ് ചെയ്യാറുണ്ട്. അതെ, അത് എല്ലായ്പ്പോഴും ഡോക്ടർമാരിലുണ്ട്. പക്ഷെ നമ്മളത് തിരിച്ചറിയണില്ല എന്നുള്ളതാണ്. നമ്മൾ ഇപ്പൊ ആരെങ്കിലും ഒരാൾ പറഞ്ഞ കേട്ടിട്ട് നമ്മൾ പോവാതിരിക്കും. അതാണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ തുടക്കത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മൾ തന്നെ വലിച്ചു നീട്ടി പിന്നെ അതൊരു എക്സ്പെൻസീവ് ട്രീറ്റ്മെന്റിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോ പൊതുവെയുള്ള ഒരു ധാരണ തെറ്റാണ്. തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെന്റിന് എത്തുകയാണെങ്കിൽ അവർക്ക് തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പോലും അവർക്ക് താങ്ങാവുന്ന രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലിയർ ആക്കാവുന്നതാണ്. അത് മിക്കപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയാൽ ഡെന്റൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് പറയുമ്പോഴാണ് നമ്മൾ അയ്യോ ഇത് നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും പൈസ ആവുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ചിലപ്പോഴൊരു ധാരണ വരും ഇതിന്റെ പകുതിക്ക് നാട്ടിൽ ചെയ്യാം. പക്ഷെ അത് അങ്ങനെ പ്രൊലോങ് ചെയ്യുമ്പോൾ വേറെ പല അസുഖങ്ങളിലേക്കുമാണ് അത് നയിക്കുന്നത്. അത് മിക്ക പ്രവാസികളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏത് വേദിയിലും എടുത്ത് ഡെന്റിസ്റ്റിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഇത് ആദ്യം ഹൈലൈറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. കാരണം ചിലപ്പോൾ ഒരു 50 തരത്തിലോ 100 തരത്തിലോ കൂടി വന്നാൽ 150 തരത്തിലോ തീരുന്ന ഒരു കാര്യം നമ്മൾ വലിച്ചു നീട്ടി ആ വേദന സഹിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോകുന്ന ആൾക്കാരെ പോലും നമ്മൾ ഇവിടെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആവശ്യം ഒട്ടും ഇല്ല എന്നുള്ളതാണ്. അത് ഞാൻ അൽറിയാന്റെ ഭാഗത്തു നിന്നും മാത്രമല്ല ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഒട്ടുമിക്ക ക്ലിനിക്കുകളിലും ഈ രീതി തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഇന്നത്തെ ഡോക്ടറുമായുള്ള ഈ ഒരു അഭിമുഖത്തിൽ ഡോക്ടർ നൽകിയിരിക്കുന്നത് വലിയൊരു മെസ്സേജാണ്. പൊതുവെ ആളുകൾക്ക് ഒരു ധാരണയുണ്ട്,
ദന്ത സംരക്ഷണം അതല്ലെങ്കിൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് പോവുകയാണെങ്കിൽ ഇൻഷുറൻസ് കാർഡ് കയ്യിലില്ലെങ്കിൽ അത് വലിയ ഒരു എക്സ്പെൻസീവ് ആണ് എന്നുള്ളത്, ഈ ഒരു ധാരണ തിരുത്തണം എന്നുള്ളതാണ് ഡോക്ടർ സൂചിപ്പിക്കുന്നത്. കാരണം തുടക്കത്തിൽ തന്നെ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ അത് വലിയൊരു ഭീമമായ തുകയിലേക്ക് പോവാതെ വളരെ തുച്ഛമായ ചിലവിൽ തന്നെ നമുക്ക് ഇവിടെ നിന്നത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പൊതുവെ ആളുകൾക്കെല്ലാം ഇൻഷുറൻസ് കവറേജ് ഉള്ളതുകൊണ്ടും പല നിയന്ത്രണങ്ങളും ഇൻഷുറൻസ് കാർഡിൽ ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നിരുന്നാലും നമുക്കിത് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ വളരെ കുറഞ്ഞ ചിലവിൽ ഇവിടുന്ന് തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താം എന്നുള്ളൊരു മെസ്സേജാണ് ഡോക്ടർ നമുക്ക് നൽകിയിരിക്കുന്നത്. വളരെയധികം സന്തോഷം, വലിയൊരു മെസ്സേജാണ് ഡോക്ടർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാരണം പൊതുവെ ആളുകൾ ദന്താശുപത്രിയിലേക്ക് വരാനും അതല്ലെങ്കിൽ ഡോക്ടറെ കാണാനും മടിക്കുന്നതിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഡോക്ടറോട് നമ്മളോട് പങ്കുവച്ചത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ അത് ചികിത്സിച്ചാൽ അത് വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു സംഗതിയേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. സാധാരണഗതിയിൽ രോഗികൾ വരുമ്പോൾ അവർക്ക് വലിയൊരു ആശങ്കയുണ്ടാവും, എത്രത്തോളം പണം ഞാൻ ചെലവഴിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതെ. കാരണം ഞാൻ ഈയിടെ നടന്ന ഒരു സംഭവം ഞാൻ പറയാം. ഒരു പേഷ്യൻ്റ് ഇതുപോലെ നാട്ടിലേക്ക് പോവാണ്, അയാൾക്ക് ആകെ വേണ്ടത് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. ഇത്രയും വലിയൊരു സ്വെല്ലിങ്ങുമായിട്ട് അയാൾ അതുമായിട്ട് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ എന്തിനാണ് നാട്ടിൽ പോകുന്നത്? അല്ല ഡോക്ടർ, ഇത് ഭയങ്കര വിഷമാണ്, ഇത് വെച്ചിട്ട് ഇനി എന്ത് ചെയ്യണം? അതൊന്നുമില്ല, അത് ഇവിടെ ട്രീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ചെറിയൊരു പ്രിക്ക്, ആ പഴുപ്പ് അങ്ങ് പോയി, കുറച്ച് ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ തീരണേ ഉള്ളൂ. അതും ഇപ്പോഴത്തെ ടിക്കറ്റ് റേറ്റ് വച്ചിട്ട് നമ്മൾ ഈ 2000 അല്ലെങ്കിൽ ചില സമയത്ത് റേറ്റ് 2000-2500 ഇവിടെ ഒരു 200-250, കാരണം അത് അത്രയും വലിയ സ്വെല്ലിങ് ആയതുകൊണ്ട് ഞാൻ പറയും അതിന് തീർന്ന ഒരു കാര്യത്തിനാണ്. അതുമാത്രമല്ല, ഇതിൽ വേറൊരു കാര്യം കൂടെ, നമ്മൾ വയ്യാന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിലുള്ള ആൾക്കാരുടെ ടെൻഷനും എന്ത് അസുഖം കൊണ്ടാണ് വരുന്നത് എന്ന് അറിയില്ല. കാരണം പ്രവാസ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒന്നോ രണ്ടോ അസുഖം ഇല്ലാതെ തിരിച്ചു പോകുന്ന പ്രവാസികൾ വളരെ കുറവാണ്. അപ്പൊ ഇത്രയും ഒരു ടെൻഷൻ ക്യാരി ചെയ്തിട്ട് നമ്മൾ നാട്ടിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. അപ്പം തുടക്കത്തിൽ ഒരു 50-100-150 രൂപയ്ക്ക് തീരുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഒരു എയർ ടിക്കറ്റിൻ്റെ പറ്റി ചിന്തിക്കേ വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഈ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ഇങ്ങനെ ഒരു ചാറ്റ് ഷോയിൽ നമ്മളുമായിട്ട് സംവദിക്കാൻ വേണ്ടി ഡോക്ടർ സമയം കണ്ടെത്തിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഡോക്ടറുടെ ഔദ്യോഗിക ജീവിതത്തിലും ഇനിയുള്ള സാഹിത്യ ജീവിതത്തിലും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഡെന്റൽ ക്ലീനിങ് ആൻഡ് പോളിഷിങ് 99 ദിർഹംസിനാണ് അൽറയാൻ മെഡിക്കൽ സെൻ്ററിൽ ചെയ്ത് നൽകുന്നത്. ഇതുകൂടാതെ എല്ലാ തരം ഡെന്റൽ പ്രൊസീജിയേഴ്സിനും 20% ഇളവ് നൽകുന്നുണ്ട്. ഡെന്റൽ ഇവാലുവേഷൻ തികച്ചും സൗജന്യമാണ്. എല്ലാതരം ഇൻഷുറൻസ് കാർഡുകളും അൽറയാൻ മെഡിക്കൽ സെൻ്ററിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇതോടൊപ്പം തന്നെ മറ്റ് മെഡിക്കൽ സേവനങ്ങളും അൽറയാൻ മെഡിക്കൽ സെൻ്ററിൽ ലഭ്യമാണ്. അൽറയാൻ മെഡിക്കൽ സെൻ്ററിലെ മറ്റ് മെഡിക്കൽ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്തൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ ധനലക്ഷ്മിയുടെ കവിതാ സമാഹാരങ്ങളും മറ്റ് സാഹിത്യകൃതികളുമെല്ലാം അവരുടെ പേഴ്സണൽ ബ്ലോഗിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ പേജിലും ലഭ്യമാണ്. ധനലക്ഷ്മി സുജിത് എന്ന ഡോക്ടറുടെ സോഷ്യൽ മീഡിയ പേജ് ഫോളോ ചെയ്യാനും അതിലെ സാഹിത്യ സമാഹാരങ്ങളെല്ലാം വായിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത്. ഒരു പ്രവാസി എഴുത്തുകാരി എന്ന രീതിയിൽ മലയാളി സമൂഹത്തിന് വലിയ സംഭാവനകളാണ് ഡോക്ടർ നൽകിയിട്ടുള്ളത്. ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഡോക്ടറുടെ ഔദ്യോഗിക ജീവിതത്തിലും സാഹിത്യ ജീവിതത്തിലും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.